ഇന്ന് നമ്മൾ ചെയ്യുന്നത് മേരുദണ്ഡാസനമാണ്. മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ നട്ടെല്ല് എന്നാണ് അർത്ഥം. പേര് പോലെ തന്നെ നട്ടെല്ലിനെ ബലപ്പെടുത്തുകയും നട്ടെല്ലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരാസനമാണ് മേരുദണ്ഡാസനം. ഇത് എങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ശരീരം വിശ്രമാവസ്ഥയിൽ നിന്ന്, മലർന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് കാലുകൾ ചേർത്ത് വെച്ച്, രണ്ട് കൈകളും ഇരുവശങ്ങളിലായി പതിച്ചു വെച്ച്, സാവധാനത്തിൽ ഇരുകാലുകളും ചേർത്ത് ഏകദേശം 60 ഡിഗ്രി വരെ സാവധാനം ഉയർത്തുക. ഇതോടുകൂടി ശ്വാസം അകത്തേക്ക് എടുക്കുക. ഒരു 2-3 സെക്കൻഡ് തുടക്കക്കാർക്ക് അവിടെ നിർത്തിയ ശേഷം, 60 ഡിഗ്രി ഹൈറ്റിൽ നിർത്തിയ ശേഷം അവിടുന്ന് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനത്തിൽ താഴ്ത്തുക. കാലുകൾ താഴെ എത്തിക്കഴിഞ്ഞാൽ വിശ്രമാവസ്ഥയിൽ. ഇതിനെയാണ് പൂർണ്ണ മേരുദണ്ഡാസനം എന്ന് പറയുന്നത്. ഇതിൽ സാധാരണ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാത്ത ആളുകൾക്ക് കാലിൻ്റെ തുടയുടെ പേശീബലം വർദ്ധിപ്പിക്കുന്നതിനും അടിവയറിലെ മസിലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഗുണം ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രധാന ഗുണം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നട്ടെല്ലിന് വഴക്കമുണ്ടാക്കുന്നു, നട്ടെല്ലിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ഒരു 2-3 സെക്കൻഡെങ്കിലും മുകൾ ഭാഗത്ത് പിടിച്ചു നിർത്താനും സാവധാനത്തിൽ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതാണ്. അവരവരുടെ കഴിവനുസരിച്ച് 5 മുതൽ 10 തവണ വരെ തുടക്കക്കാർക്ക് ചെയ്യാവുന്നു. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.